ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും പേടിയില്ലാതെ കഴിക്കാൻ പറ്റിയ ഓയിൽ ഫ്രീ മയോണൈസാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കുക്ക് ചെയ്തിട്ടുള്ള മുട്ടയായതുകൊണ്ട് ഇതിൻ്റെ ബാക്ടീരിയകളൊന്നും ഇല്ല. മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളെ തിക്നെസ്സിനനുസരിച്ചിട്ട്. നമുക്കിപ്പോൾ ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിലേക്ക് വെള്ളം ചേർത്ത് ഉണ്ടാക്കിയാലും മതി. ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിലേക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതായി ഒരു സ്പൂണ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിന് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളെ തിക്നെസ്സിനനുസരിച്ച് പാലിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് കുറച്ച് കട്ടി കൂടുതലാണ്. ഞാൻ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ നല്ല ക്രീമി മയോണൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് ടേസ്റ്റി ആക്കണമെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇതിനൊരു ഓയിലിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുള്ളതാണ്. ഒരു കാൽ ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പ്രോട്ടീൻ റിച്ചായ സാലഡിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. ഈ മയോണൈസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഇതിലേക്ക് ഞാൻ ഈ പച്ചപ്പയർ എടുത്തിട്ടുണ്ട്, മുളപ്പിച്ചെടുത്ത് വേവിച്ചിട്ടെടുത്തുള്ളതാണ്. അതുപോലെ തന്നെ കടലയും എടുത്തിട്ടുണ്ട്, അതുപോലെ ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, കുക്കുംബർ, ക്യാപ്സിക്കം, മല്ലിയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവൊക്കെ നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതാ നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പണിയൊന്നുമില്ല, ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട പണിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി മസ്റ്റാർഡ് വേണമെങ്കിൽ മസ്റ്റാർഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ആക്കിയെടുക്കാം. നല്ല കിഡിലൻ സാലഡാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. കുട്ടികളും വലിയവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.